നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലൊട്ടാകെ ഞെട്ടിച്ച സ്വർണ്ണക്കടത്ത് കേസിൽ വഴിത്തിരിവ് സ്വർണ്ണക്കടത്തിൽ യുഎഇയിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദിന് മലയാള സിനിമാ മേഖലയുമായുള്ളത് അടുത്ത ബന്ധം 2017 മുതൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ വിവിധ ചിത്രങ്ങൾ ഫൈസൽ ബിനാമി വഴി പണമിറക്കിയതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി ഇതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ കമൽ സംവിധാനം ചെയ്ത കമലാസുരയ്യ എന്ന മാധവക്കുട്ടിയുടെ കഥ പറഞ്ഞ ആമി എന്ന ചിത്രം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷൻ കമ്പനിയുടെ ചെയർമാൻ ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ദുബായ് ആസ്ഥാനമായാണ് ഫൈസൽ ഫരീദിന്റെയും ഇടപാടുകൾ നടന്നിരുന്നത് ഈ വ്യക്തിയെ ബിനാമിയാക്കി ഫൈസലാണോ ചിത്രത്തിന് പണമിറക്കിയതെന്ന കൂടുതൽ അന്വേഷണത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ വഴിതിരിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇയാൾ ബിസ്മി സ്പെഷ്യൽ എന്ന പേരിൽ അടുത്ത ഒരു ചിത്രവും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടേക്കും അതേസമയം ആശിക ഭൂതനെ നിർമ്മിച്ച സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളായ മായാനദി വൈറസ് എന്നീ ചിത്രങ്ങൾക്ക് പിന്നിലെ പണമിടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ എൻഐഎയ്ക്ക് ലഭിച്ചതായാണ് റിപ്പോർട്ട് ഇതിൽ ടോവിനോ തോമസ് ഐശ്വര്യലക്ഷ്മി ജോഡി അഭിനയിച്ച മായാനദിക്ക് മറ്റൊരു നിർമ്മാതാവ് കൂടിയുണ്ട് ആഷിഖ് അബുവും ഭാര്യയും നടിയുമായ റിമാ കല്ലിംഗലും ചേർന്ന് തുടങ്ങിയ ഒപിഎം എന്ന നിർമ്മാണ കമ്പനിയാണ് വൈറസ് എന്ന ചലച്ചിത്രം നിർമ്മിച്ചത് നിപ്പ വൈറസ് ബാധയെ അടിസ്ഥാനമാക്കിയായിരുന്നു ചിത്രം ഒരുക്കിയത് സാമ്പത്തികമായ വലിയ വിജയമായിരുന്നില്ല എങ്കിലും മലയാളത്തിലെ പ്രമുഖ നടീനടന്മാർ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഇതിന് പണമിറക്കിയത് സംബന്ധിച്ചുള്ള അന്വേഷണം എത്തിച്ചേർന്നത് സ്വർണ്ണക്കടത്ത് മാഫിയയിലേക്ക് തന്നെ സ്വർണ്ണക്കടത്ത് മാഫിയയിലേക്ക് എന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി ഫോർട്ട് കൊച്ചി ആസ്ഥാനമായി ഒരു ചലച്ചിത്ര മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്തിലെ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിനിയോഗിച്ചതായി തുടക്കത്തിൽ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയായിരുന്നു 2019 ഓഗസ്റ്റിൽ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ ഒരു തെലുങ്ക് സിനിമയുടെ മലയാളം പതിപ്പ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിരുന്ന സൽക്കാരത്തിൽ ഫൈസൽ എത്തിയിരുന്നതായി എൻഐഎയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ആഷിഖ് അബുവിന്റെ ഭാര്യ റിമ ആണ് തെലുങ്കിലും തമിഴിലും പുറത്തിറങ്ങിയ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത് 7 കോടിയോളം രൂപയാണ് ഈ ചിത്രത്തിന് സ്വർണ്ണക്കടത്ത് മാഫിയ ചെലവഴിച്ചതെന്നാണ് കണ്ടെത്തൽ ഇതേ തുടർന്ന് റിമയെയും സ്വർണ്ണക്കടത്തുമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ആഷിഖ് അബുവുമായി ഫൈസലിന് അടുത്ത സൗഹൃദമുണ്ടെന്നാണ് എൻഐഎ കണ്ടെത്തിയത് ഹോട്ടലിൽ നടന്ന വിരുന്നിൽ ഫോർട്ട് കൊച്ചി ആസ്ഥാനമായുള്ള ചലച്ചിത്ര മാഫിയ അംഗങ്ങൾ എല്ലാം പങ്കെടുത്തിരുന്നു ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം ചോദ്യം ചെയ്യൽ അടക്കം വിഷയങ്ങളിലേക്ക് എൻഐഎ കടക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത